സ്കിന്നിന് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അതിനുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള ഒരു ഇതല്ല ഒരു സ്ക്രബ്, മസാജിങ്ങും ഒരു പാക്കും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സാണ്. എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യോ? അപ്പം നമുക്കത് ചെയ്ത് നോക്കിയാലോ. ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇങ്ങനെ എന്ത് കണ്ടൻറ്റ് ചെയ്യണം എന്നാലോചിച്ചപ്പം ഞാൻ വിചാരിച്ചു കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തു, പിന്നെ എൻ്റെ വിയേർഡായിട്ടുള്ള ഡ്രീംസിനെ കുറിച്ച് ചെയ്തു. അപ്പോൾ വിചാരിച്ചു ഇന്ന് എനിക്ക് രാവിലെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പം ജെയ്സൺ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ. അപ്പം അങ്ങനെ നല്ല ഫോട്ടോഷൂട്ടായിരുന്നു. ഞാൻ എന്താ പറയുക, വളരെ എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല, നല്ല ഫോട്ടോഗ്രാഫറാന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ ആ ഫോട്ടോഗ്രാഫ്സൊക്കെ നന്നായിട്ട് വന്നു എന്നാണ് അല്ലേ ലക്ഷ്മി? എങ്ങനെയാണ്, എനിക്ക് നല്ല രസമായിട്ട് വന്നു. ഞാൻ എന്നെ ഞാൻ ഭയങ്കര ഈ ഫോട്ടോസിൽ ഭയങ്കര ഷൈയാണ്, എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഭയങ്കര ചമ്മലും ഒക്കെയാണ്. അപ്പം അഭിനയിക്കുമ്പോൾ നമ്മൾ വേറൊരു ക്യാരക്ടറായിട്ടാണല്ലോ അഭിനയിക്കുന്നത്, പക്ഷേ ഇത് ഫോട്ടോഷൂട്ടിൽ ചെല്ലുമ്പോൾ ഞാനായിട്ട് ഇങ്ങനെ നിന്നിട്ടാണല്ലോ. അപ്പം എനിക്ക് ഞാൻ എന്നെ എല്ലാവരും കളിയാക്കും, ആകെപ്പാട് സ്ഥിരമായിട്ട് 4 പോസുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ആ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് അത് അങ്ങനെ ഒരു ഇതൊക്കെയോ ഞാൻ അറിഞ്ഞില്ല. ഞാനങ്ങനെ എങ്ങനെയാണ് അത് പുള്ളിക്കാരൻ ഏത് ഇതിൽ അത് അങ്ങനെ ഭയങ്കര റൈറ്റ് മൊമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഭയങ്കര ടൈമിംഗ് ആണ് അത്. അപ്പോൾ എന്തായാലും അത് എനിക്ക് തോന്നുന്നു ആ ഫോട്ടോസ് നന്നായിട്ട് വരുമെന്ന്. എനിവേസ്, അപ്പോൾ ഇന്നത് രാവിലെ ഷൂട്ടിന് പോയി. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടു. ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പം ആ ക്ലാസ്സൊക്കെ എടുത്തു. പിന്നെ ചെറുതായിട്ട് ഞാൻ ഉറങ്ങി കുറച്ച് നേരം. അപ്പം ഭയങ്കര ഒരു ഗ്ലൂമി 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 അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. എന്നാൽ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആവുമെന്ന് വിചാരിക്കാൻ, സ്കിന്നിന് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പാക്കും ഇതും അതൊരു ഒരു ലൈൻ ഒരു റുട്ടീൻ പോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ ഇതിപ്പം ഭയങ്കര ഡിഫറൻറ്റാണ്, ഇത് നിങ്ങളാരും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ യൂട്യൂബിലുള്ള ഇങ്ങനത്തെ കണ്ടൻസൊന്നും ഞാൻ അധികം പിന്നെ വാച്ച് ചെയ്ത് പ്രോപ്പറായിട്ടൊന്നും ഇതാക്കിയിട്ടില്ല, അങ്ങനത്തെ ഒരാളല്ല. അപ്പം ഇത് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് വീട്ടിൽ അമ്മയാണെങ്കിലും ഇവിടെ നമ്മുടെ സന്ധ്യാമ്മയാണെങ്കിലും ഒക്കെ തരുന്ന ഒരു പാക്കും, അതിനുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും ഒക്കെയാണ്. ഫേസ് പാക്കല്ല, അതൊരു സ്റ്റാർട്ടിങ് മുതൽ ഒരു സ്ക്രബ്, പിന്നെ ഒരു എന്താ പറയുന്നൊരു മസാജിങ്ങും ഒരു പാക്കും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സാണ്. ചിലപ്പം ഇഷ്ടപ്പെടുമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പരിപാടികൾ എല്ലാം എത്തിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ അലോവേരയുടെ കാര്യം പറയാം. നിങ്ങൾ ആദ്യമായിട്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേര പ്ലാന്റാണ്. അപ്പോൾ അതിനെ കണ്ട് ഇവിടെ പ്ലേറ്റിൻ്റെ അറ്റത്ത് കണ്ട് ഒരു യെല്ലോ കളറിലെ ഇതിങ്ങനെ വന്നേക്കുന്നു. ഇത് ഇതിൻ്റെ ഒരു കറയാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചാരി എവിടെയെങ്കിലും വെക്കണം. സോ ദാറ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനകത്തു നിന്നുള്ള ഈ കറയൊക്കെ ഇങ്ങനെ പുറത്ത് പോകും. അപ്പോൾ ഈ അലോവേര സാധാരണ തേച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇച്ചിങ് ഒക്കെ വരും. ഇപ്പം എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഇച്ചിങ് ഒക്കെ വരാനാണെങ്കിൽ പെട്ടെന്ന് വരും. പക്ഷേ ഈ കറ ഇങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പം എനിക്കങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ദിസ് ഇസ് ബെനിഫിഷ്യറി. അപ്പോൾ ഇനി നമുക്കിതിനെ രണ്ട് സൈഡും കട്ട് ചെയ്യാം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിതിനെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് അലോവേറ എടുത്തു. എന്നിട്ടോ നമ്മൾ ആക്ച്വലി അലോവേറയുടെ ജെല്ലിനെ ക്യൂബായിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഇനി ഇത് നമ്മുടെ അലോവേറ റെഡിയായി. ഇനി ഇതിനെ എന്ത് ചെയ്യാം എന്നുള്ളത് കാണാം. അലോവേറ ജെല്ലിനെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കും. മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിവിടെ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ തുണിയിൽ പിഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ആ പൾപ്പ് മാത്രം എടുക്കും സെപ്പറേറ്റ്. എന്നിട്ട്
അത് ഓരോ ഐസ് ക്യൂബ്സിൻ്റെ ഐസ് ക്യൂബ് ഐസ് വെക്കുന്ന ട്രേക്കകത്ത് ഐസ് ട്രേക്കകത്താക്കി ഫിൽ ചെയ്ത് ഫ്രീസറിലേക്ക് അങ്ങ് വെച്ചേക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാനായിട്ട് അതെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ മുടിയൊന്നും ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ദൂരെ എന്തെങ്കിലും വെക്കുക. അതിനുശേഷം ഈ ബൗളിനകത്തോട്ട് നാരങ്ങ, ലെമൺ, ഒരു ഹാഫ് ലെമൺ, ഓക്കെ, കുറച്ച് ഷുഗർ. നമ്മൾ ആക്ച്വലി ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവാം. പിന്നെ കുറച്ച് കോഫി പൗഡർ. അത് നമുക്കിങ്ങനെ മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഫേസിൽ നല്ലോണം സ്ക്രബ് ചെയ്യാം. കം ഓൺ. ഓക്കെ, അപ്പം ഇതെടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ സ്ക്രബ് ചെയ്യാം. എന്റെ കൂടെ ലക്ഷ്മിയും കൂടെ ഇത് ട്രൈ ചെയ്യുന്നുണ്ടേ. എന്നിട്ട് ലക്ഷ്മി ഇപ്പൊ പറയണല്ലോ ഒപ്പീനിയൻ. നമ്മള് ബിരിയാണി കഴിക്കുമ്പോ മാത്രം ഒപ്പീനിയൻ പറഞ്ഞാ പോരല്ലോ. കഴുത്തിലും കൂടെ സ്ക്രബ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഇത് ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ എല്ലാ ടൈപ്പ് സ്കിന്നിനും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ചെയ്യാത്തൊരു സ്ക്രബ്. കോഫിയും ഷുഗർ ക്രിസ്റ്റൽസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ലിപ്പിലും സ്ക്രബ് ചെയ്യാം. എൻ്റെ ഏകദേശം ഇതെല്ലാം പോയി. ഐ മീൻ ഈ ഷുഗർ ക്രിസ്റ്റൽസ് ഒക്കെ ഏകദേശമൊക്കെ പോയി. അത് പോകുന്നതിനെ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ നാരങ്ങ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇനിയില്ല. ബിക്കോസ് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു സിട്രിക് ആസിഡ് ആയതുകൊണ്ട് ഇടുമ്പോൾ തന്നെ നമുക്കൊരു കുത്തൽ പോലെയൊക്കെ വരത്തില്ലേ, അതൊന്നും ആക്ച്വലി വരത്തില്ല. പിന്നെ നമ്മുടെ പ്രഷർ പോയിന്റ്സിലൊക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ല. ഇതൊന്ന്, ഇതൊന്ന്, ഇത്, 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 ദെൻ ഇവിടെ, ദെൻ ഇവിടെ, പിന്നെ ഇവിടെ. ഇത്രയൊക്കെ മതി മസാജ്. ഒക്കെ ഒന്ന് ക്ലീൻ ആയില്ലേ. അപ്പൊ സ്കിന്നൊക്കെ ഒന്ന് നീറ്റായി. ഒന്ന് വാഷ് ചെയ്ത് മുഖമൊക്കെ കുറച്ച് പോസൊക്കെ ഓപ്പണായി. ബിക്കോസ് നമ്മളിങ്ങനെ സ്ക്രബൊക്കെ ചെയ്തു. ഇനി അടുത്ത നമ്മുടെ അലോവേറ ഐസ് ക്യൂബ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം, ഈ അലോവേറ വന്നിട്ട് ഫ്രഷായിട്ട് എടുത്തത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ മിക്സിയിലിട്ട് അടിച്ചതിനെ നമ്മൾ എന്താ പറയുക, ഒരു തുണിയിലൂടെ അരിച്ചെടുത്തിട്ട് ആ അരിച്ചെടുത്തത് ഫ്രഷായിട്ട് വേറെ ഒന്നുമില്ല, ആഡ് ചെയ്തിട്ടില്ല, ഫ്രഷായിട്ട് നമ്മൾ ഐസ് ട്രേയുടെ ഉള്ളിൽ ഫിൽ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ രണ്ടെണ്ണമാണ് എടുക്കുന്നത്. എന്നിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യണം. ഇത് ഡയറക്റ്റ് അലോവേര ആണ് കേട്ടോ, ഇതിൻ്റെ അകത്ത് ഫുള്ള് വേറെ ഒരു മിക്സും ഇല്ല. രണ്ടുകൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഓരോന്നിട്ട്. പക്ഷെ അപ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റേത് അലിഞ്ഞു പോകുമായിരിക്കും. ആക്ച്വലി ഫേസിന് ഭയങ്കര സുഖമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ടവൽ എടുത്താൽ നല്ലതാ, ബിക്കോസ് നമ്മുടെ ഡ്രസ്സ് മോശമാകാതിരിക്കാൻ വേണ്ടി. ഇത് പെട്ടെന്ന് ഇവാപറേറ്റഡ് ആവും. പക്ഷേ ഡയറക്റ്റ് അലോവേറ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വെരി ഇഫക്റ്റീവ്. ഈ ടവൽ ഇടുമ്പോൾ പിന്നെ അത്രയും നമ്മുടെ ദേഹത്തൊന്നും അഴുക്കാകത്തില്ലേ. കണ്ണിൻ്റെ പുറത്തുമൊക്കെ നല്ല, ബിക്കോസ് ഇറ്റ്സ് വെരി കോൾഡ്, നല്ല സുഖം കിട്ടും. ഈ സണ്ണിലൊക്കെ ഒത്തിരി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ നല്ല സുഖം. ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പം ഇത് കയ്യിൽ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ആക്ച്വലി ഉച്ചയ്ക്ക് ബ്രേക്കിലൊക്കെ നല്ല ചൂടുള്ള ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മുഖത്ത് ചെയ്യുമ്പോൾ ഭയങ്കര
വെറുതെ ഐസ് ക്യൂബ് തന്നെ നല്ല സുഖം. ഓക്കെ, അപ്പം ഫുൾ ഐസ് ക്യൂബ് ഇട്ടു. ഇപ്പം ഈ ഈ അലോവേറ എൻ്റെ മുഖത്ത് ഫുള്ള്, ബിക്കോസ് വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇതിനെ നമ്മളൊന്ന് മെല്ലെ, ഇതിന് ആ അലോവേരയുടെ ആ ഒരു അങ്ങനത്തെ കൺസിസ്റ്റൻസി പ്രശ്നമില്ല, ഇത് നമ്മൾ പതുക്കെ നമ്മുടെ കൈയും കൊണ്ട് ഇങ്ങനെ റബ് ചെയ്ത് നല്ല സുഖ. ബിക്കോസ് ആ ചെറിയ തണുപ്പിൽ നമ്മുടെ ഫേസ് എല്ലാം ഇങ്ങനെ തണുത്തിരിക്കാം. മെല്ലെ റബ് ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര ഒരു ആഫ്റ്റർ, ഇത് നമുക്ക് തന്നെ ഒരു ഫീൽ ഗുഡാണ് കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ മസാജിങ് ടെക്നിക്സിനെ പറ്റിയൊന്നും വലുതായിട്ടൊന്നും അറിയാവുന്ന ആളല്ല, പക്ഷേ ഇങ്ങനെ താഴോട്ട് മാത്രം മസാജ് ചെയ്യരുതെന്ന് അറിയാം, ബിക്കോസ് ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ. സോ ഇത് കുറേ നേരം, മേ ബി ഒരു 2 മിനിറ്റ്സ്, ഒരു 3 മിനിറ്റ്സ് ഒക്കെ. ഇത് മൊത്തത്തിൽ ക്വിക്കാണ്, ഇത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മുടെ ക്യൂബ് റെഡി ആയിട്ട് ഫ്രീസറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര നല്ലതാണ്, നല്ല ഫീൽ ചെയ്യും, നല്ല സുഖമാണ് ചെയ്യുമ്പോഴും. ഇനി ഇതൊരു 5 മിനിറ്റ്സ് ഇരിക്കട്ടെ. ഇപ്പോഴും കുറച്ച് സ്കിന്നിൽ ആ വെറ്റായിട്ടുള്ളൊരിതുണ്ട്, അപ്പോൾ അതൊന്ന് ഇവ ഓപ്പറേറ്റ് ചെയ്ത് അകത്തോടിക്കട്ടെ. അപ്പം ഞാൻ ആ അലോവേര ഫേസിലിട്ടത് കഴുകിയിട്ടില്ല കേട്ടോ, അതിങ്ങനെ സ്കിന്നിനോട് ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടുന്നൊരു പാക്ക് സെറ്റ് ചെയ്യാം. പാക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് കടലമാവ് ബേസൻ പൗഡർ. ഞാൻ എനിക്ക് ഒരാൾക്കും മതിയുണ്ട്, കുറച്ച് എടുക്കുന്നുള്ളേ. അല്ല, കുറച്ചും കൂടെ എടുക്കാം, ബിക്കോസ് ലക്ഷ്മി ഉണ്ടല്ലോ. ഞാനൊരു 2 സ്പൂൺസ്, ടീസ്പൂൺ ആകുമ്പോൾ ഒരു 2 ടീസ്പൂണൊക്കെ എടുത്തു. 3 ടീസ്പൂൺ എടുത്തു. ഇപ്പം നമ്മൾ ഒരാൾക്കൊക്കെ ആകുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ധാരാളം മതി. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടു. ഇതിങ്ങനെ കണക്കൊന്നും എക്സാക്റ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഹണി ഇതിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഹണി നാശാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ തന്നെ ഹണി നമുക്ക് എടുക്കാം. ഇത് രണ്ട് പേർക്ക് തേക്കാനുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാത്തിൻ്റെയും 1/2 എടുത്താൽ മതി നമ്മൾ എടുക്കാം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളാണേ. കസ്തൂരി മഞ്ഞൾ ആക്ച്വലി ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഇവിടുത്തെ, നമ്മുടെ ഉണ്ടാവുന്ന. അതിൽ നിന്നൊരു 1.5 അതെടുത്തു. പിന്നെ കുറച്ച് കേഡ്, അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്, ബിക്കോസ് ഈ ബേസൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ട് ചെയ്യും. ആൻഡ് ദെൻ മിക്സ് ഇറ്റ് വെൽ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന കാണാം, നല്ല മണമാണ് ഇതിന്. സി ഓൾ നാച്ചുറലാണ്, ബിക്കോസ് കസ്തൂരി മഞ്ഞൾ നാച്ചുറലാണ്, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഹണി നാച്ചുറലാണ്, പിന്നെ തൈര് വീട്ടിലത്തെ തൈരാണ്, കടലമാവിൻ്റെ പൊടി നാച്ചുറലാണ്, ഓർഗാനിക്കാണ്, എല്ലാം ഓർഗാനിക്, നൈസ്. അപ്പം നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ മുഖം കഴുകി, ഫ്രഷ് ആയിട്ട് വന്നിട്ട് മുഖമില്ലേ, കഴുകിയിട്ട് എപ്പോഴും നമ്മൾ മുഖത്തിന് ഇങ്ങനെ തുടക്കരുത്, പാഡർ ചെയ്ത് കഴിക്കാം. ഓക്കെ, ചെറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കറ്റാർവാഴ ചൊറിയുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, അപ്പം ഭയന ഇത് കഴിഞ്ഞിട്ട് ഇതും ഇടണ്ടേ, ബാ ലക്ഷ്മി ഇട്ടോ. അപ്പം നമ്മൾ ഈ നമ്മുടെ ഈ പാക്ക്, എന്തൊക്കെയാണ് നമ്മൾ പാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. കസ്തൂരി മഞ്ഞൾ, പിന്നെ കോഫി പൗഡർ, കുറച്ച് തൈര്, ഹണി, അത്രയേ ഉള്ളൂ. നമ്മളൊരു നല്ലൊരു ലെയറിങ് ഇങ്ങനെ ഇടുക. ആക്ച്വലി ഈ 1.5 സ്പൂൺ ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി ഇല്ലേ, അത്രയും ക്വാണ്ടിറ്റി ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് കഴുത്തിലും ഫുൾ ഇടാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ ലൈക്ക് കയ്യിലോ ഒക്കെ ഇടണമെങ്കിൽ ഇടാമേ. ഇത് കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ട് ഞാൻ ഈ ഐബ്രോയിലോട്ടൊന്നും
മുട്ടിക്കത്തില്ല. കാരണം കൊച്ചിലേക്ക് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കസ്തൂരി മഞ്ഞൾ ഇട്ട മുടി അവിടുത്തെ പോകുന്നു. പണ്ട് നമ്മളിങ്ങനെ ഈ മീശയുടെ ഇവിടെയൊക്കെ മീശ ഒന്ന് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുവായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എടുത്തില്ല, അത് ഒഴിവാക്കിയിട്ടുള്ള പോർഷൻസിൽ, നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒന്നും ആവശ്യമുള്ള പോർഷൻസിൽ ഇടണ്ട. ബാക്കിയുള്ള പോർഷൻസ് എനിക്കുണ്ട്, ഇവിടേക്ക് കുറേ കുട്ടി കുട്ടി ഹെയർസാണ്. പക്ഷെ ഞാൻ ഈ ഹെയർസ് ഒന്നും ഇങ്ങനെ വാക്സിയോ റിമൂവോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ആ ഹെയർസ് എല്ലാം അങ്ങനെ തന്നെ എൻ്റെ മുഖത്ത്, ബിക്കോസ് എനിക്ക് ആ ബേബി ഹെയർസ് ഒക്കെ ഇഷ്ടമാണ്. ഇനി അതൊരു ഇങ്ങനെ ഒഴിവാക്കണം എന്ന് ഇങ്ങനെ തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തേക്കാം. നല്ലൊരു പേസ്റ്റാണ്, സ്മൂത്ത് പേസ്റ്റാണ്. കടലമാവ്, കസ്തൂരി മഞ്ഞൾ, തൈര്, ഹണി, കാണോ ഒക്കെ ചെയ്യാം. പ്രിപ്പയർ ചെയ്യാതെ വന്ന ലക്ഷ്മി എങ്ങനെയുണ്ടെന്ന്? നല്ല സുഖമല്ലേ? ഐസ് ആവുമ്പോഴേ, ഐസ് തന്നെ ഓൾവേസ് ഭയങ്കര നല്ലതാണ് സ്കിന്നിന്. അല്ല, അലോവേറ ഇങ്ങനെ അബ്സോർബ് ആവും, നമുക്ക് നല്ല സുഖമാണ്, ഫീൽ ചെയ്യും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇത് ഉണങ്ങുമ്പോഴത്തേക്കും ബീട്രൂട്ടാണ്. എന്ത് ഭംഗിയല്ലേ ബീട്രൂട്ടിനെ കാണാൻ. അങ്ങനെ പോരാ, നമുക്ക് പിടിക്കാൻ പറ്റണം. ഏത് ഇത് ഉണങ്ങുന്ന വരെ വെക്കണം? അപ്പോഴത്തേക്ക് ഇതിന്റെ തൊലിയൊക്കെ കളയാം. ഓക്കെ, ഇപ്പം ഫേസിൽ ആക്ച്വലി ഇത് നല്ലോണം ഉണങ്ങി. ഇനി ഇത് നമ്മൾ ഉണങ്ങിയതിനെ ആദ്യം ഒന്ന് വെപ്പാറ്റ് ചെയ്യണം. സോ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഒരുമാതിരി വലിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഇങ്ങനെ കുറച്ച് നേരത്തെ ഭയങ്കര കട്ടിയായിട്ടാണുള്ളത് സ്കിന്നിലിരുന്നത്. അപ്പം എന്നിട്ട് അങ്ങനെ വെള്ളമൊന്ന് സ്ക്രബ് ചെയ്യുക. ഓക്കെ, ഇതിനും ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട്. ഞാനൊരു 1 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ചുണ്ടും കൂടി സ്ക്രബ് ചെയ്യും കേട്ടോ. ഇപ്പൊ കുറച്ച് ഐബ്രോസിലൊക്കെ ആവും, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് കഴുകാൻ പോലെ. ഇനിയിപ്പോൾ എനിക്ക് ഈ എല്ലാവരുടെയും കാര്യം എനിക്കറിഞ്ഞൂട, ഈ ഫേസ് പാക്ക് ഇടുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴുകാൻ നേരം ഇവിടെയൊക്കെ ഇങ്ങനെ വളർന്ന് വെള്ളമാകും. അതിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെറ്റ് ടിഷ്യൂ എടുക്കും. വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ പുള്ളിപ്പം നമ്മൾ ഓൾറെഡി സ്ക്രബ് ചെയ്ത് വെച്ചേക്കുമല്ലേ, ഓൾറെഡി സ്ക്രബ് ചെയ്ത് ഓൾറെഡി വെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് വൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റും. ചെറുന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വീണ്ടും നമുക്ക് ഒരു ഒരു ഇത് മതി വെറ്റിഷ്യൂ ഉണ്ട്. കുറെ പോയി കേട്ടോ. ഇനി നമുക്ക് ട്രാഷ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫേസ് പാക്ക് എല്ലാം കഴിഞ്ഞു, ഫേസ് കുറച്ചൊക്കെ ഉണ്ടോ അവിടെ? എന്തായാലും ഈ വെറ്റ് ടിഷ്യൂ യൂസ് ചെയ്ത് കുറച്ച് എളുപ്പമാണ് വൈപ്പ് ചെയ്യാം. നമ്മൾ ഫേസിനി പാറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെടുക്കുക. എന്തുവാ? ബീറ്റ്റൂട്ട്.
ഒരു കഷ്ണം എനിക്കും ഒരു കഷ്ണം ലക്ഷ്മിക്കും. അപ്പോൾ ഈ എടുക്കുന്ന സമയത്ത് ഫ്രഷായിട്ടിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ബിക്കോസ് എന്നാലേ ആ ഒരു നനവില്ല ഇത് വരത്തുള്ള എഡ്ജസ് ഫ്രഷായിട്ട് അന്നേരം ഒന്ന് കട്ട് ചെയ്തേക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ബീറ്റ്റൂട്ടാണ്. ഈ ബീറ്റ്റൂട്ട് നമ്മൾ തോരനുണ്ടാക്കാൻ വേണ്ടി കൊത്തി അരിയാണോ എന്ന് വിചാരിക്കരുത്, മറിച്ച് ഈ ബീറ്റ്റൂട്ടിൽ ഞാൻ കുറച്ച് പോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓക്കെ, ഇത്രയൊക്കെ മതി. ഇനി ഈ ബീറ്റ്റൂട്ടിനെ ഞാൻ കുറച്ച് മിൽക്കിൽ മുക്കിയിട്ട് എൻ്റെ മുഖത്ത് തേക്കാം. മിൽക്കാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിങ്ങനെ ജ്യൂസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ടിന് കുത്തു കുത്തു കുത്തിട്ടത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബീറ്റ്റൂട്ടിനൊന്ന് കട്ട് ചെയ്ത് പൊഴിച്ചിടണം. ഇല്ല, ഇങ്ങനെ പോക്ക് ചെയ്തിട്ട് പാലിൽ മുക്കിയിട്ട് റോസ് മിൽക്ക് പോലെ. ഞാൻ നല്ല ഓൾറെഡി ബീറ്റ്റൂട്ട് ഇട്ട വന്ന ഇങ്ങനെ എത്ര മസാജ് ചെയ്യണം, ഇതൊക്കെ പുതിയ അറിവ് കേട്ടോ. ഏതായാലും നിങ്ങൾ മേടിക്കുന്ന ശരിയാ, പിന്നെ 5000-6000 രൂപ വില വരുന്ന ഫേസ് പാക്കുകളെക്കാട്ടിലൊക്കെ ബെറ്റർ ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ ബീറ്റ്റൂട്ടും പാലും കൂടെ ആണെങ്കിൽ അരച്ചിട്ട് കുത്തയച്ചാലും മതിയായിരിക്കും. ഞാനിങ്ങനെ ആവശ്യം ചെയ്യുന്നത് ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇത്രയും നല്ല മാത്രം എവിടെയെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫേസ് അടിപൊളി ഒരു ഗ്ലോ ആയിരിക്കും. ജ്യൂസി ആക്കണം അല്ലേ? ആ, ഇപ്പം എൻ്റെത് ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ സൈഡിലൊക്കെ കുത്തിയിട്ടാലും മതി. And milk is best for skin. എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. ട്രൈ ആവുന്ന പോലെ ഒന്നും തോന്നുന്നില്ല, നല്ല അല്ലേ? ഇത് വെച്ച് തന്നെ മസാജ് ചെയ്യണം. ആ, ഇത് വെച്ച് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ പിടിക്കാനുള്ള വലിപ്പത്തിനടുത്ത്. ഞാൻ ചെയ്തു, ആ എല്ലാ ലിപ്പും ചെയ്തായിരുന്നു. പിന്നെ ഇത് ഐബ്രോസോ ഐസോ ഒന്നും പ്രശ്നമില്ല, ബിക്കോസ് മിൽക്കും ബീറ്റ്റൂട്ടും അല്ലേ. കസ്തൂരി മഞ്ഞൾ പോലെ നമ്മൾ സൂക്ഷിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. വിഷയം ചെയ്യാം. ആക്ച്വലി നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്ന് ചെയ്താൽ മതി. അപ്പം ഇത് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും, നമ്മളിങ്ങനെ റീഅപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. നമുക്കൊരു ഭാഗത്ത് പോയിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ഇരിക്കാം. എൻ്റെ മുഖത്ത് കുറച്ച് ചുമപ്പ് കൂടുതലുണ്ടോ? ആ, കൂടുതൽ ഇത് കിട്ടിയിട്ടുണ്ട് നീര്. പിന്നെ കുറച്ചേ മുക്കി കാണത്തുള്ളൂ പാലിൽ. നീ കുറച്ചായിരുന്നു? ആ, അതാ വെജിറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കുലർ മോഷൻ തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വെറുതെ നമ്മൾ പാല് കൊണ്ട് മുഖത്ത് മസാജ് ചെയ്താൽ മതി. പക്ഷേ എന്തെങ്കിലും ടു ഹോൾഡ് ഓൺ ഉണ്ടെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. ഇങ്ങനെ എന്തെങ്കിലും വെച്ച് മസാജ് ചെയ്യും. ആ, അടിപൊളിയാണ്, മോയ്സ്ചറൈസ്ഡ് ആണ് സ്കിൻ. അതേപോലെ തന്നെയാണ് പാലും. നമുക്കൊരു ഇച്ചിരി നേരം അവിടെ പോയിരിക്കാം. നമ്മൾ തിരിച്ചെത്തി. ലക്ഷ്മി ആണെങ്കിൽ ഒരു രക്തചന്ദനത്തിൽ കുളിച്ച പോലെ കാക്കിയാ. ആ, പാലിൽ മുക്കി ചെയ്ത് കണ്ട മുഖം ഇങ്ങനെ ഇപ്പൊ ഡ്രൈ ആയി. ഓക്കെ, ഇനി നമ്മള് ഭയങ്കര സിമ്പിളായ മണം ഇല്ല, പാലിന് മണം ചിട്ടാ. പാലും പാൽ പ്രൊഡക്റ്റ് ഇല്ല, ഒന്നുമില്ല. ബീറ്റ്റൂട്ട് അല്ലേ, അപ്പം ഇനി നമുക്ക് മുഖം കഴുകാം. വലിയ മാജിക് കിടക്കുമെന്ന് പ്രതീക്ഷിക്കരുത്.
വാക്സിനിന്റെ പോകാൻ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പൊ മാറും, ഇതങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കത്തില്ല. ഇത് മറ്റേ കെമിക്കൽ ഒന്നല്ലല്ലോ, ഇപ്പൊ തന്നെ പോകും. പിന്നെ നമ്മൾ പാല് യൂസ് ചെയ്യുന്ന അയിന ബിക്കോസ് നമ്മുടെ ഫേസിൽ സ്റ്റെയിൻസ് റെഡ് സ്റ്റെയിൻ ഒന്നും വരത്തില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ലക്ഷ്മി? ആ സപ്പിളാണ് സ്കിൻ, നമുക്ക് സ്കിൻ നല്ല സപ്പിളായി. അപ്പോൾ അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കമൻറ്റ് ഇടണം. ലൈക്ക് അല്ല, അതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് ഇടരുതെന്നല്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വിത്ത് റിസൾട്ട് നിങ്ങൾക്കും ഇതെങ്ങനെയാണെന്നുള്ള എനിക്കറിയാൻ ഒരു ആഗ്രഹമുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ലൈക്ക് സമയം കിട്ടുമ്പോഴൊക്കെ, ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്രയും ഭയങ്കര പ്രൊസീജിയറൽ ടൈം എടുക്കുന്ന ഒരു സാധനമൊന്നും അല്ല. ആദ്യം കുറച്ച് സ്ക്രബ് ഇട്ടു, അത് കഴിഞ്ഞ് അതേ സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ നമുക്ക് ഓൾമോസ്റ്റ്, മിക്സ് ചെയ്തൊരു പാക്ക് ഇട്ടു, പിന്നെ ഇത്തിരി സ്ക്രബ് ചെയ്ത്, അങ്ങനെ വളരെ എല്ലാം കൂടി ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് കഴിയും. എന്നാൽ നമുക്ക് ഇതിന് ചിലവും ഭയങ്കര കുറവാണ്, കാരണം ആകെ ഈ ബീട്രൂട്ടിൻ്റെ എക്സ്പെൻസ് മാത്രമേ നമ്മളിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ. ആ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം, പക്ഷെ എപ്പോഴും നമ്മൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ട്, ഇപ്പം അധികം ഉണ്ടെങ്കിൽ കയ്യിലെങ്ങാനും ഒക്കെ തേക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ ബേസൻ പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് തിക്കാവും, കടലമാവ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ അടുത്തെടുത്ത് തൈരൊക്കെ മിക്സ് ചെയ്ത്, പിന്നെ ഇതിനകത്ത് കസ്തൂരിമഞ്ഞളും തൈരും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു മണം വരും. ഈ മണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഈ ഫ്രിഡ്ജിനകത്തൊക്കെ സ്പ്രെഡ് ചെയ്ത്, അതൊരു നോട്ട് എ വൈസ് ഐഡിയ. ഇപ്പോൾ ഉണ്ടെങ്കിൽ എപ്പോഴും കണ്ടൻസ് എല്ലാം കുറച്ചെടുക്കുക, ഇൻ കേസ് അധികം ഉണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ്സിലൊക്കെ തേക്കുക. സോ ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞു, ഇങ്ങനെ മോൻ കഴുകേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലായി. നല്ല കൂളിങ് എഫക്റ്റാണ്, നല്ല ഫ്രഷ്നെസ് ആണ് സ്കിൻ. ഇനി നമ്മൾ പാക്ക് ഡ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ല സിമ്പിൾ മോയ്സ്ചറൈസറും ലിപ് ബാമും അല്ലെങ്കിൽ എന്താ പറയുന്നത് വാസല് മറ്റെങ്കിലും സാധനങ്ങളിട്ട സെറ്റ്. എൻ്റെ ഈ കുട്ടി ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.